ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമായ ഭോപ്പാൽ വാതക ദുരന്തമുണ്ടായിട്ട് 35 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ പുലരിയിൽ കണ്ണു തുറന്നപ്പോൾ ഭോപ്പാലിന് സമാനമായ വാതക ചോർച്ചയാണ് വിശാഖപട്ടണത്ത് നടന്നത്. എന്നാൽ അത്രത്തോളം വലിയ ദുരന്തമായില്ല എന്നത് ഒരു ആശ്വാസവുമാണ്. ഭോപ്പാൽ ദുരന്തത്തെ ഓർമ്മപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു പുലർച്ചെ വിശാഖപട്ടണത്ത് കണ്ടത്. മരണം മുന്നിൽ കണ്ട ഗ്രാമീണർ ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാതെ ബോധരഹിതരായി വീണു. ഓവുചാലിലും കിണറ്റിലുമായാണ് ഓരോ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് വെങ്കിട്ടപുരം. ഉറക്കത്തിലായിരുന്നു എല്ലാവരും. വേനൽക്കാലമായതിനാൽ ജനലുകൾ തുറന്നിട്ടിരുന്നു. വീടിനുള്ളിൽ പുക നിറഞ്ഞ് ദുർഗന്ധം വമിച്ചപ്പോഴാണ് കാര്യമറിഞ്ഞത്. അപകടം മണത്തവർ സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടി. കിണറ്റിൽ വീണ് ഒരാൾ മരിച്ചു. പാതിവഴിയിൽ പലരും വീണുപോയി. പുറത്തിറങ്ങാൻ പോലീസ് നിരന്തരം അറിയിപ്പ് കൊടുത്തിട്ടും പല വീടുകളിൽ നിന്നും പ്രതികരണം ഉണ്ടായില്ല. വാതക ചോർച്ച നിയന്ത്രിച്ച ശേഷമാണ് രക്ഷാപ്രവർത്തകർ വീടുകളിൽ കയറി ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ബോധമറ്റ അവസ്ഥയിലായിരുന്നു കുഞ്ഞുങ്ങളും പ്രായമായവരുമെല്ലാം. ഓടിപ്പോകാൻ കഴിയാതിരുന്ന കന്നുകാലികൾ ശ്വാസം കിട്ടാതെ വീണു. വലിയ തോതിൽ വിഷവാതകം ശ്വസിച്ചവർക്കേ ഗുരുതര പ്രശ്നമുണ്ടാകൂ എന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കാനാണ് സാധ്യതയെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സമാനതകളുള്ള ദുരന്തത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണിവിടെ. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭോപ്പാൽ വാതക ദുരന്തം വർഷം 35 പിന്നിട്ടിരിക്കുന്നു. 1984 December 2 രാത്രി വിഷവാതകം ശ്വസിച്ച് ഭോപ്പാലിൽ പൊലിഞ്ഞത് 10,000-ൽ അധികം ജീവനുകളായിരുന്നു. 3.5 പതിറ്റാണ്ടിപ്പുറവും ഭോപ്പാൽ ദുരന്തമുണ്ടാക്കിയ ദുരിതങ്ങൾക്ക് അറുതിയായിട്ടില്ല. അമേരിക്കൻ കെമിക്കൽ കമ്പനിയായ യൂണിയൻ കാർബൈഡിൻ്റെ ഭോപ്പാലിലെ കീടനാശിനി നിർമ്മാണശാലയിലെ വാതകക്കുഴലുകൾ വൃത്തിയാക്കുന്നതിനിടെ മീഥൈൽ ഐസോസയനേറ്റ് സൂക്ഷിച്ചിരുന്ന സംഭരണിയിൽ വെള്ളം കയറി. തുടർന്നുണ്ടായ രാസപ്രവർത്തനത്തിൽ സംഭരണിയിൽ ചോർച്ചയുണ്ടായത്. 10:30 സംഭരണിയിൽ നിന്ന് വിഷവാതകം ഭോപ്പാലിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. വിവരണാതീതമായിരുന്നു ആ രാത്രി. കണ്ണുകളിൽ നീറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭോപ്പാലിലെ ജനത തെരുവിലേക്ക് ഇറങ്ങി പരക്കം പാഞ്ഞു. നേരം പുലർന്നപ്പോഴേക്കും ഭോപ്പാൽ ശവപ്പറമ്പായി മാറിയിരുന്നു. 3,787 പേർ മരിച്ചെന്ന് സർക്കാർ പറയുമ്പോൾ മരണസംഖ്യ 10,000 കടന്നതായാണ് അനൌദ്യോഗിക കണക്കുകൾ. 35 വർഷത്തിനിപ്പുറവും ആ ദുരന്തത്തിൻ്റെ പ്രകമ്പനങ്ങൾ അവസാനിച്ചിട്ടില്ല. അർബുദ രോഗങ്ങളോട് മല്ലടിക്കുന്നവർ, വൈകല്യം ബാധിച്ചവർ, അവയവങ്ങൾ പ്രവർത്തനരഹിതമായവർ, ദുരന്തത്തിൻ്റെ വേട്ടയാടൽ ഇപ്പോഴും ഭോപ്പാലിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ദുരന്തം നടന്ന 3 തലമുറകൾക്ക് ശേഷമുള്ള സ്ത്രീകളിൽ പലർക്കും അമ്മയാകാൻ സാധിച്ചിട്ടില്ല. അർഹമായ നഷ്ടപരിഹാരത്തിനായി നിരവധി പേർ ഇപ്പോഴും നിയമയുദ്ധത്തിലാണ്. യൂണിയൻ കാർബൈഡ് കമ്പനി നാമമാത്രമായ നഷ്ടപരിഹാരം നൽകി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച യൂണിയൻ കാർബൈഡിൻ്റെ അന്നത്തെ CEO വാറൻ ആൻഡേഴ്സൺ മരണം വരെ ഇന്ത്യയിൽ കാലുകുത്താതെ രക്ഷപ്പെട്ടു. ദുരന്തത്തിൻ്റെ മായാത്ത ഓർമ്മകൾ മനസ്സിലും ശരീരത്തിലും ഏറ്റുവാങ്ങി ഭോപ്പാലിലെ 1,000-ക്കണക്കിന് മനുഷ്യർ ഇന്നും ജീവിതം തള്ളി നീക്കുന്നു. വെബ് ഡെസ്ക്, പ്രതുമൈ ന്യൂസ്.